ചന്ദ്രവംശ ചക്രവർത്തിയായി പുരൂരവസ് അധികാരത്തിലേറി. നവഗ്രഹങ്ങളിൽ അതിവിശേഷപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ബുധനാണല്ലോ പുരൂരവസിന്റെ അച്ഛൻ. സ്ത്രീയും പുരുഷനുമായി മാറി മാറി രൂപം സ്വീകരിച്ച് ജീവിക്കേണ്ടി വന്ന ഇളയാണ് പുരൂരവസിന്റെ അമ്മ. ഇളയുടെ കാലശേഷം പുരൂരവസ് പാരമ്പര്യമനുസരിച്ച് അധികാരത്തിലെത്തുകയാണ്. വിവേകപൂർണമായ രാജ്യഭരണം അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു. പ്രജകൾ സമാധാനമായി ജീവിക്കുവാൻ ഒരു രാജ്യത്ത് എന്തു നടപ്പാക്കണമെന്ന് വ്യക്തമായി അറിയാവുന്ന പുരൂരവസ് ഏറെ താമസിയാതെ അങ്ങേയറ്റം ജനപ്രിയനായി തീർന്നു. 100 അശ്വമേധയാഗങ്ങൾ അദ്ദേഹം കഴിപ്പിച്ചിട്ടുണ്ട്. കാഴ്ചയിൽ സൗന്ദര്യവും ആകർഷകത്വമുള്ളവനും നല്ല ഒന്നാന്തരം യോദ്ധാവുമായിരുന്നു പുരൂരവസ്. അതും കൂടാതെ ദേവലോകത്തെ നിത്യസന്ദർശകനുമായിരുന്നു ആന്ദ്രബേന്ദ്രൻ. ഇന്ദ്രനു വേണ്ടി പലപ്പോഴും യുദ്ധസഹായകനായി അദ്ദേഹം ദേവലോകത്ത് ചെല്ലാറുണ്ടത്രേ. ദേവലോകത്തടക്കം തന്റെ കീർത്തി വ്യാപിപ്പിച്ച് അജയ്യനായി വാഴുന്ന കാലം പുരൂരവസിനെ തേടി ഒരു കൊടിയ പരീക്ഷണമെത്തി. ഒരിക്കൽ ധർമ്മകാമാർത്ഥങ്ങൾ മൂർത്തികളായി രൂപം പ്രാപിച്ച് പുരൂരവസിന്റെ കൊട്ടാരത്തിലെത്തി. ഉദ്ദേശ്യം പരീക്ഷണം തന്നെ. രാജാവ് മൂവരെയും സ്വീകരിച്ചു. വേണ്ട ആദരവുകൾ എല്ലാം നൽകി. കൂട്ടത്തിൽ ധർമ്മത്തെ ഒരല്പം കൂടുതലായി പൂജിച്ചു. അദ്ദേഹം ധർമ്മിഷ്ഠനായിരുന്നു എന്ന് കൂടുതൽ പറയേണ്ടതില്ലല്ലോ. ഒരേ വേദിയിൽ ധർമ്മത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത് കണ്ടപ്പോൾ അർത്ഥകാമങ്ങൾ രാജാവിന് നേരെ അരിശം കൊണ്ടു. അവരുടെ നീരസം രാജാവിന് ഭാവിയിലേക്കുള്ള ദുരന്ത സൂചകമായി. പുരൂരവസ് ലോഭം കൊണ്ട് നശിക്കുമെന്ന് അർത്ഥവും കാമിനിയെ വേർപിരിഞ്ഞ് ഉന്മത്തനായി തീരുമെന്ന് കാമവും നിർദാക്ഷിണ്യം ശപിച്ചു. കേട്ടുനിന്ന ധർമ്മം പുരൂരവസിനെ ബാധിക്കാവുന്ന ദൗർഭാഗ്യങ്ങളുടെ തീച്ചുളയിൽ കുളിർമാരി പോലെ ഒരനുഗ്രഹവും നൽകി. അങ്ങ് ചിരഞ്ജീവിയും ധർമ്മിഷ്ഠനുമായി ജീവിക്കും. അങ്ങയുടെ വംശം ആ ചന്ദ്രതാരം ഭൂമിയിൽ വർദ്ധിച്ചു നിലനിൽക്കും. അവിടുത്തെ കാമിനി ഉർവശിയുടെ പേരിൽ കാമം മൂലം ഉണ്ടാകുന്ന ഉന്മാദം 60 ശേഷം അവസാനിക്കുന്നതായിരിക്കും. ആ അപ്സരസ് ഒരു മന്നോന്തരം മുഴുവൻ അങ്ങയോടുകൂടി കഴിഞ്ഞുകൂടും. ശാപവും അനുഗ്രഹവുമെല്ലാം നൽകി ധർമാർത്ഥകാമങ്ങൾ രംഗത്തു നിന്നും മറഞ്ഞു. രാജാവിന്റെ ജീവിതം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. ഇവിടെയാണ് ദേവലോകസുന്ദരി ഉർവശിയുമായുള്ള പുരൂരവസിന്റെ കൂടിക്കാഴ്ച ആരംഭിക്കുന്നത്. അതിനു മുൻപ് ആരാണ് ഈ ഉർവശി? അപ്സരസുന്ദരിയായ ഉർവശിയെക്കുറിച്ച് കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും. ഇന്ദ്രസദസ്സിലെ നർത്തകി. ഈ മുഴുവൻ ലോകത്തിലെയും പെൺപിറവികളിൽ പകരം വയ്ക്കാൻ കഴിയാത്ത സൗന്ദര്യമുള്ളവൾ. ഉർവശിയുടെ ജനനം രസകരമായൊരു സംഭവത്തിലൂടെയാണ്. പണ്ടൊരിക്കൽ നരനാരായണന്മാർ ബദരികാശ്രമത്തിൽ 1000 തപസ് ചെയ്തിരുന്ന സമയം. ദേവേന്ദ്രന്റെ ഭാഗത്തു നിന്നും അവർക്കു നേരെ പരീക്ഷണമുണ്ടായി. ഇന്ദ്രൻ അവർക്കു മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് വരം ആവശ്യപ്പെട്ടു കൊള്ളുവാൻ പറഞ്ഞു. പക്ഷേ പരബ്രഹ്മത്തിൽ ലയിച്ച് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവർക്ക് ഭൗതിക നേട്ടങ്ങളോട് താല്പര്യമുണ്ടായിരുന്നില്ല. ആയതിനാൽ ഇന്ദ്രന്റെ വാഗ്ദാനത്തിന് അവർ പ്രതികരിച്ചില്ല. അവരുടെ തപസ്സിലുള്ള ആത്മാർത്ഥതയും ഏകാഗ്രതയും പരീക്ഷിക്കുന്നതിനായി ഇന്ദ്രൻ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. നരനാരായണന്മാരിൽ ഭയം ജനിപ്പിക്കുന്നതിനു വേണ്ടി മായയെ സൃഷ്ടിച്ച് തപോവിഘ്നം നടത്തുവാൻ ദേവരാജൻ ഒരുങ്ങി. സിംഹം, ആന, പെരുമ്പാമ്പ്, ഭീകരജീവികൾ എന്നു മാത്രമല്ല കൊടുങ്കാറ്റ്, പേമാരി, കാട്ടുതീ തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങളെയും സൃഷ്ടിച്ച് ആ താപസരിൽ ഭയമുണർത്തുവാൻ ശ്രമിച്ചു ഇന്ദ്രൻ. പക്ഷേ അതുകൊണ്ടൊന്നും അവർക്കൊലുങ്ങിയില്ല. നിർബാധം തുടരുന്നു തപസ്. പ്രാണഭയം എന്ന ദുർബല വികാരത്തെ ജയിച്ചിരുന്ന ആ മഹർഷിമാരുടെ വ്യക്തിത്വത്തിന്റെ മാറ്റളക്കുന്നതിനായി ഇന്ദ്രദേവൻ അല്പം കൂടി കടന്ന് കാമത്തെ അളക്കുവാൻ ഒരുങ്ങി. അതിനുവേണ്ടി സാക്ഷാൽ കാമദേവനെ തന്നെ ദേവരാജൻ വിളിച്ചു വരുത്തി. കാമദേവനും രതീദേവിയും അനേകം അപ്സരസുകളോടുകൂടി ബദരികാശ്രമത്തിൽ വന്നു ചേർന്നു. ആ കാട്ടിൽ അവർ ഞൊടിയിടയിൽ വസന്തകാലം സൃഷ്ടിച്ചു. രംഭയടക്കം രംഗത്തെത്തി. ഭ്രമിപ്പിക്കുന്ന സൗന്ദര്യവും താളമേള ലയങ്ങളും അതിനൊത്ത അന്തരീക്ഷവും ചേർന്ന് നൃത്തം കൊഴുത്തു. ചുരുക്കത്തിൽ മഹർഷിമാരുടെ ഏകാഗ്രത നഷ്ടപ്പെട്ടു. നരനാരായണന്മാർ സാവധാനം കണ്ണുകൾ തുറന്നു. നോക്കുമ്പോൾ രംഗത്ത് മേനക, രംഭ, തിലോത്തമ, സുഗേശിനി, മനോരമ, മഹേശ്വരി, പുഷ്പഗന്ധ, പ്രമദ്വര, ഖൃതാജി, ചന്ദ്രപ്രഭ തുടങ്ങി സ്വർലോകസുന്ദരിമാരും അവരുടെ എണ്ണമറ്റ തോഴിമാരും കൂടി മനം മയക്കുന്ന നൃത്തം. നരനാരായണന്മാർ കോപിഷ്ഠരായി.
ക്ഷുഭിതനായ നാരായണമുനി തൻ്റെ തുടയിന്മേൽ ആഞ്ഞടിച്ചു. ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ തുടയിൽ നിന്നും അതിസുന്ദരിയായ ഒരു സ്ത്രീ ഉത്ഭവിച്ചു. നാരായണന്റെ ഉരുവിൽ നിന്നുണ്ടായ ആ ത്രൈലോക്യസുന്ദരി ഉർവശി എന്നറിയപ്പെട്ടു. എല്ലാവരും ആ നൂതന സൃഷ്ടിയെ കണ്ട് അത്ഭുത പരതന്ത്രരായി നിൽക്കുകയാണ്. ഉർവശിയെ കൂടാതെ മറ്റു പല അത്ഭുത സുന്ദരിമാരെയും ആ താപസർ സൃഷ്ടിച്ചു. ദേവേന്ദ്രന്റെ പരീക്ഷണം അവർ നിഷ്പ്രയാസം മറികടക്കുക മാത്രമല്ല, ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള സൃഷ്ടികളും ആ സമയം അവിടെ നടന്നു. തപോബലത്താൽ സൃഷ്ടിച്ച സുന്ദരിമാരെയെല്ലാം മഹർഷികൾ ദേവേന്ദ്രന് ഇന്ദ്രസദസ്സിന്റെ മനോഹാരിത ഇരട്ടിയാക്കുവാൻ നൽകി. ഇന്ദ്രൻ അവരെയും സ്വീകരിച്ച് ദേവലോകത്തേക്കും മടങ്ങി. അങ്ങനെ ഉർവശി ദേവലോകത്തെത്തി. ദേവാംഗനങ്ങളുടെ ഇടയിൽ തൻ്റെ അതുല്യമായ സൗന്ദര്യം കൊണ്ടുമാത്രം പ്രഥമസ്ഥാനം കൈവരിച്ചവളാണ് ഉർവശി. ഒരിക്കൽ ഉർവശിയും തോഴിമാരും നേരം പോക്കിനായി ദേവലോകത്തിന് പുറത്ത് വിഹരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേശി എന്ന അസുരൻ രഥത്തിൽ ആ വഴി വരുന്നുണ്ടായിരുന്നു. ഉർവശിയുടെ അസാധാരണ സൗന്ദര്യം കണ്ടപ്പോൾ കേശി അവളെയും തോഴി ചിത്രലേഖയെയും ബലമായി പിടിച്ച് രഥത്തിലാക്കി കൊണ്ടുപോയി. കൂടെയുണ്ടായിരുന്ന മറ്റു തോഴിമാർ രക്ഷയ്ക്കായി ഉറക്കെ നിലവിളിച്ചു. അവർ നിസ്സഹായരായിരുന്നു. ഈ സമയത്താണ് പുരൂരവസ് ദേവലോക സഞ്ചാരത്തിനായി ആ വഴിക്ക് വരുന്നത്. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഉർവശിയുടെ തോഴിമാർക്ക് അതൊരു രക്ഷയായി. അവർ ഓടി വന്ന് പുരൂരവസിങ്കൽ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. എന്തുണ്ടായി എന്ന കാര്യങ്ങൾ രാജാവ് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ അപ്സരസുകളിൽ നിന്നും ചോദിച്ചറിഞ്ഞപ്പോൾ രാജാവിന് അത്യധികം കോപമാണ് വന്നത്. കേശിയുടെ രഥം പോയ മാർഗം ചോദിച്ചറിഞ്ഞ് പുരൂരവസ് അപ്സരസുകളുടെ രക്ഷയ്ക്കായി പുറകെ പാഞ്ഞു. വലിയ താമസമില്ലാതെ കേശിയെ കണ്ടുമുട്ടുകയും ചെയ്തു. സ്വതവേ ഭയരഹിതനും യുദ്ധനിപുണനുമായ ആ ചന്ദ്രവംശ ചക്രവർത്തിക്ക് കേശി ഒരു പ്രതിബന്ധമേയല്ല. അസുരനെ തോൽപ്പിച്ച ശേഷം ബന്ധനത്തിലകപ്പെട്ട അപ്സരസുകളെ പുരൂരവസ് മോചിപ്പിച്ചു. ഉർവശി അപ്പോൾ ബോധരഹിതയായിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ വിഭ്രമത്തിൽ നിന്നും മോചിക്കപ്പെട്ട് അവൾ സ്ഥലകാലബോധം വീണ്ടെടുത്തു. അപ്പോഴാണ് പുരൂരവസ് ഉർവശിയെ കാണുന്നത്. ഉർവശിയുടെ സൗന്ദര്യത്തിൽ ആരും ഭ്രമിക്കുമായിരുന്നു. മനുഷ്യനായ രാജാവിൻ്റെ അവസ്ഥ ഒട്ടും പറയാനുമില്ല. എങ്കിലും മര്യാദകൾ പാലിച്ചുകൊണ്ട് അദ്ദേഹം ഉർവശിയെ അടക്കം ആ അപ്സരസുകളെ ഇന്ദ്രസദസ്സിലെത്തിച്ചു. ഇന്ദ്രൻ പുരൂരവസിന് വേണ്ട സ്വീകരണങ്ങളെല്ലാം നൽകി. ഉർവശിയുടെ അവസ്ഥ വിഭിന്നമായിരുന്നില്ല. നാരദമാഷിയിൽ നിന്നും ചന്ദ്രവംശത്തിൻ്റെ മിടുക്കനായ ഈ ചക്രവർത്തിയെക്കുറിച്ച് അവൾ കേട്ടിട്ടുണ്ടെങ്കിലും കൂടിക്കാഴ്ച ഇതാദ്യമാണ്. പുരൂരവസിൻ്റെ സൗന്ദര്യത്തിലും ആകർഷകമായ പെരുമാറ്റത്തിലും ധൈര്യത്തിലും ഉർവശിയും വശീകരിക്കപ്പെട്ടു. രണ്ടുപേരും പരസ്പരം അനുരാഗബദ്ധരായി. ഉർവശിയുടെ ഭൂലോകവാസം ആരംഭിക്കുന്നത് ഒരു ശാപത്തിൻ്റെ പരിണിത ഫലമായാണ്. അതിന് കാരണമായതും ഈ പ്രണയം തന്നെ. ഒരിക്കൽ ഇന്ദ്രസദസ്സിൽ അതിമനോഹരമായൊരു നാടകം അരങ്ങേറി. ലക്ഷ്മി സ്വയംവരം. ലക്ഷ്മിയായി അഭിനയിച്ചത് ഉർവശിയാണ്. നാടകത്തിനിടയ്ക്ക് ഒരു സംഭാഷണത്തിൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സുന്ദരനായ പുരുഷനെക്കുറിച്ച് പറയുന്ന ഭാഗമുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അത് മഹാവിഷ്ണുവിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഉർവശിയുടെ മനസ്സ് മുഴുവൻ പുരൂരവസായതിനാൽ വിഷ്ണുവിൻ്റെ നാമത്തിനു പകരം അവൾ പുരൂരവസിൻ്റെ പേര് അറിയാതെ പറഞ്ഞുപോയി. നാടകം തയ്യാറാക്കിയത് ഭരതമുനിയായിരുന്നു. ഉടനെ തന്നെ ഉർവശിക്ക് ചെയ്ത തെറ്റിനുള്ള ശിക്ഷയുടെ രൂപത്തിൽ ശാപവും കിട്ടി. ഭൂമിയിൽ പോയി താമസിക്കുവാൻ ഇടവരട്ടെ എന്ന് ഭരതമുനി. ആ വിധത്തിൽ ഉർവശി ഭൂമിയിലേക്ക് പുറപ്പെടുകയാണ്. അവൾ നേരെ പുരൂരവസിൻ്റെ കൊട്ടാരത്തിലേക്ക് ചെന്നു. ഉർവശിയെ കണ്ട മാത്രയിൽ രാജാവ് അത്ഭുതപ്പെട്ടു. ഒപ്പം കലശലായ പ്രണയവും. തൻ്റെ പത്നിയായിരിക്കുവാൻ രാജാവ് അവളോട് ആവശ്യപ്പെട്ടു. ഉർവശി വന്നതും അതിനു തന്നെ. പക്ഷേ അതിനു മുൻപ് അവൾ 3 നിബന്ധനകൾ പുരൂരവസിന് മുൻപിൽ വയ്ക്കുകയാണ്. ഉർവശി പറഞ്ഞു, മഹാരാജാവേ, ഞാൻ എൻ്റെ സ്വപുത്രന്മാരെ പോലെ വളർത്തിക്കൊണ്ടുവന്നിരുന്ന 2 ആട്ടിൻകുട്ടികൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അവയെ യാതൊരു കേടും കൂടാതെ അങ്ങ് സംരക്ഷിച്ചു കൊള്ളണം. 2 ഞാൻ നെയ്യ് മാത്രമേ ഭക്ഷിക്കാറുള്ളൂ. അതല്ലാതെ മറ്റൊന്നും ഭക്ഷിക്കുവാൻ എന്നെ നിർബന്ധിക്കരുത്. അവസാനത്തേത്, നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളിലല്ലാതെ മറ്റൊരവസരത്തിലും നഗ്നനായി എൻ്റെ മുൻപിൽ അങ്ങ് എത്തിക്കൂടാ. ഈ വ്യവസ്ഥകളിൽ ഏതെങ്കിലും പാളിച്ചകളുണ്ടായാൽ ആ നിമിഷം ഞാൻ അങ്ങയെ ഉപേക്ഷിച്ചു പോകും.
വളരെ എളുപ്പം പാലിക്കാവുന്ന നിബന്ധനകളായതിനാൽ പുരൂരവസ് സന്തോഷപൂർവ്വം അതെല്ലാം അംഗീകരിച്ചു. ഉർവശി അദ്ദേഹത്തിന്റെ ഭാര്യയായി കൊട്ടാരത്തിൽ താമസവും തുടങ്ങി. ഒരു നിമിഷം പോലും തമ്മിൽ പിരിയാൻ കഴിയാതെ അവരുടെ ജീവിതം പൂത്തുലഞ്ഞു. രണ്ടുപേരും സൗന്ദര്യത്താലും കഴിവുകളാലും അനുഗ്രഹിക്കപ്പെട്ടവർ. പുരൂരവസാകട്ടെ ദേവലോകത്തിൽ പോലും അംഗീകാരം ലഭിച്ച ചക്രവർത്തി. അവരുടെ ജീവിതം അതീവ സന്തോഷകരമായി തന്നെ മുൻപോട്ടു പോയി. താമരപ്പൂവിൻ്റെ ഗന്ധമായിരുന്നു ഉർവശിക്ക്. അവളോടൊപ്പം ചൈത്രരഥം മുതലായ ദേവോദ്യാനങ്ങളിൽ വിഹരിച്ചു പുരൂരവസ്. പക്ഷേ പുരൂരവസിനായുള്ള വിധിയുടെ കണക്കു പുസ്തകത്തിൽ ദൗർഭാഗ്യങ്ങളുടെ എടുകൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അർത്ഥകാമങ്ങളുടെ ശാപവും അദ്ദേഹത്തിൻ്റെ തലയ്ക്കുമേൽ നിൽക്കുന്നുണ്ടല്ലോ. ഉർവശിയിൽ അത്രമേൽ മോഹിതനായ രാജാവിന് വിരഹദുഃഖം അനുഭവിക്കേണ്ടുന്ന സാഹചര്യങ്ങൾ തുടർന്നുണ്ടായി. അല്ലെങ്കിലും യാതൊന്നിന്മേൽ മനസ്സ് ഏറ്റവും അധികം ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവോ അതിന്മേൽ തന്നെയായിരിക്കും പരീക്ഷണങ്ങൾ നടക്കുക. എത്ര കണ്ട് മോഹം കൂടിയിരിക്കുന്നുവോ ആഘാതം അത്രയ്ക്കും തീക്ഷ്ണമായിരിക്കും. എല്ലാ സംഭവങ്ങളും വിധിഹിതമാണെങ്കിലും അതിലേക്ക് നയിക്കുവാൻ പല സാഹചര്യങ്ങളും ഉരുത്തിരിയുക സ്വാഭാവികം. അത്തരമൊരു സാഹചര്യം പുരൂരവസിന്റെ ജീവിതത്തിലും നടന്നു. ഉർവശിയുമായി ജീവിക്കുന്ന കാലത്ത് ഒരിക്കൽ ഇന്ദ്രന്റെ ക്ഷണം സ്വീകരിച്ച് പുരൂരവസ് യുദ്ധത്തിനായി ദേവലോകത്തെത്തി. മായാധരൻ എന്ന അസുരനെതിരെയായിരുന്നു ആ യുദ്ധം. യുദ്ധമെല്ലാം വിജയിച്ചപ്പോൾ സന്തോഷസൂചകമായി ഇന്ദ്രൻ ദേവലോകത്ത് ഒരു ഉത്സവം നടത്തി. ഉത്സവത്തോടനുബന്ധിച്ച് ദേവലോക നർത്തകിയായ രംഭയുടെ മനോഹരമായ നൃത്തമുണ്ടായിരുന്നു. പുരൂരവസ് ആ നൃത്തത്തിലെ ഒരു തെറ്റ് ചൂണ്ടിക്കാട്ടി. ഇതു കേട്ട് രംഭ പുരൂരവസിനെ പരിഹസിച്ചു. രാജാവിൻ്റെ നൃത്തത്തെക്കുറിച്ച് എന്തറിയാം എന്നായി അവൾ. ആ തർക്കം നടക്കുമ്പോൾ അവിടെ രംഭയുടെ ഗുരുവായ തുമ്പുരുവും ഉണ്ടായിരുന്നു. നൃത്തത്തിലെ തൻ്റെ പാണ്ഡിത്യത്തെക്കുറിച്ച് രംഭ പരിഹസിച്ചപ്പോൾ ഉർവശി തന്നെ നൃത്തം അഭ്യസിപ്പിച്ചിട്ടുണ്ട് എന്നും രംഭയുടെ ഗുരുവിനേക്കാൾ അറിവ് തനിക്കുണ്ടെന്നും പുരൂരവസ് അവളുടെ പരിഹാസത്തിന് മറുപടി എന്ന വണ്ണം പറഞ്ഞു. ഇത് തുമ്പുരുവിനെ രസിച്ചില്ല. രാജാവിന് വൈകാതെ ഉർവശിയുമായി വിരഹമുണ്ടാകുമെന്ന് തുമ്പുരു കോപത്തോടെ പറഞ്ഞു. അതുകേട്ടപ്പോൾ പുരൂരവസിനും ദുഃഖമായി. ആ തർക്കം അനാവശ്യമായി പോയി എന്ന് ചിന്തിച്ച് അദ്ദേഹം തന്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങി. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ദേവലോകത്ത് ഉർവശിയുടെ കുറവ് വല്ലാതെ അനുഭവപ്പെട്ടു. അവളെ തിരികെ കൊണ്ടുവരാൻ ദേവേന്ദ്രൻ ഗന്ധർവന്മാരെ നിയോഗിച്ചു. അവർ പുരൂരവസിന്റെ കൊട്ടാരത്തിലെത്തി. ഉർവശി രാജാവിനോട് പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾ മനസ്സിലാക്കുവാൻ ഗന്ധർവന്മാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ലല്ലോ. അതു തെറ്റിച്ചാൽ കാര്യങ്ങൾ എളുപ്പമാകും എന്ന് കണക്കുകൂട്ടി അവർ ആദ്യം തന്നെ ഉർവശിയുടെ ആട്ടിൻകുട്ടികളെ കവർന്നു. പാതിരാത്രി നേരം ആട്ടിൻകുട്ടികളുടെ കരച്ചിൽ കേട്ട് ഉർവശി എഴുന്നേറ്റു. എത്രയും വേഗം ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കണമെന്ന് അവൾ പുരൂരവസിനോട് ആവശ്യപ്പെടുന്നു. ഉർവശി വച്ച നിബന്ധനകളിൽ പ്രഥമസ്ഥാനം ആ ആട്ടിൻകുട്ടികളുടെ സുരക്ഷയാണ്. അതോർത്തപ്പോൾ പുരൂരവസ് ഉടുതുണി പോലും ശ്രദ്ധിക്കാതെ ആയുധവും എടുത്ത് കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിലേക്ക് ഓടിയിറങ്ങി. ഇതുതന്നെ തക്കം. അദൃശ്യമായി നിന്ന ഗന്ധർവന്മാർ ആട്ടിൻകുഞ്ഞുങ്ങളെ വിട്ട് കണ്ണഞ്ചിപ്പിക്കുന്ന മിന്നൽ പിണർ അവിടെ സൃഷ്ടിച്ചു. അതിന്റെ വെളിച്ചത്തിൽ ഉർവശി നോക്കുമ്പോൾ നഗ്നനായി നിൽക്കുന്നു പുരൂരവസ്. മൂന്നാമത്തെ വാഗ്ദാനം ലംഘിച്ചിരിക്കുന്നു. ആ നിമിഷത്തിൽ തന്നെ അവൾ പുരൂരവസിനെ വേർപിരിഞ്ഞു. സംഘർഷമെല്ലാം കഴിഞ്ഞ് രാജാവ് ശയനമുറിയിൽ തിരിച്ചെത്തിയപ്പോൾ ഉർവശിയെ കണ്ടില്ല. കൊട്ടാരമാകെ അദ്ദേഹം അവളെ തിരഞ്ഞു. നിരാശ തന്നെ ഫലം. ഭടന്മാരെ നാലുപാടുമായി പറഞ്ഞയച്ചു. എങ്ങുമില്ല. അവൾ തന്നെ ഉപേക്ഷിച്ചു പോയെന്ന് രാജാവിന് മനസ്സിലായി. ആ വിരഹം പുരൂരവസിന് താങ്ങാവുന്നതിലും അപ്പുറം. പ്രണയനൈരാശ്യത്താൽ അദ്ദേഹം പീഡിതനായി. ഭക്ഷണമില്ല, ഉറക്കമില്ല. രാജാവാണെന്ന് പോലും അദ്ദേഹം മറന്നു. കാമമാകുന്ന അഗ്നിയിൽ അദ്ദേഹം ഉരുകി. ഉർവശിയെ തേടി രാവും പകലുമെന്നില്ലാതെ അദ്ദേഹം അലഞ്ഞു. ഒരു ഭ്രാന്തനെ പോലെയുള്ള ആ സഞ്ചാരത്തിലൊരിക്കൽ കുരുക്ഷേത്രത്തിൽ സരസ്വതി നദീതീരത്ത് വെച്ച് പുരൂരവസ് ഉർവശിയെ വീണ്ടും കണ്ടു. അവൾ തോഴിമാരോടൊപ്പമായിരുന്നു. രാജാവിന്റെ സന്തോഷത്തിന് അതിരില്ലാതായി. അദ്ദേഹം അവളെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ ധൃതി കൂട്ടി. പക്ഷേ ഉർവശി കൂടെ ചെല്ലുവാൻ തയ്യാറായില്ല. വിരഹത്താൽ പീഡിതനായ പുരൂരവസ് അവൾക്ക് മുൻപിൽ താണുകേണു. തന്നെ ഉപേക്ഷിച്ചാൽ ഈ നിമിഷം അവിടെ വീണു മരിക്കുമെന്ന് രാജാവ്. ഉർവശി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മഹാരാജൻ, അങ്ങൊരു പുരുഷനാണ്, വീരനുമാണ്.
ഇങ്ങനെ വ്യാകുലപ്പെട്ട് ശരീരം ഉപേക്ഷിക്കാൻ പാടില്ല. ധൈര്യമായിരിക്കൂ. ഇന്ദ്രിയങ്ങളാകുന്ന ചെന്നായക്കൂട്ടങ്ങൾക്ക് ജയിക്കുവാൻ നിങ്ങൾ തന്നെ നിങ്ങളെ വിട്ടുകൊടുക്കാതിരുന്നാലും ഒരു സ്ത്രീയോടുള്ള അഭിനിവേശത്താൽ അങ്ങ് മറ്റെല്ലാം മറക്കുന്നത് അങ്ങയുടെ വംശത്തിന് തന്നെ ഉചിതമല്ല. എല്ലാ വർഷവും നമുക്കിതുപോലെ ഈ ഭൂമിയിൽ വച്ച് കൂടിച്ചേരാം. അങ്ങയ്ക്കതിൽ പുത്രപ്രാപ്തിയും ഉണ്ടാകും. രാജാവ് അന്ന് ഉർവശിയോടൊപ്പം കഴിഞ്ഞു. പിരിയാൻ നേരം പുരൂരവസിനെ വിരഹദുഃഖം വീണ്ടും അലട്ടി. അത് മനസ്സിലാക്കിയ ഉർവശി ഈ വിധം പറഞ്ഞു: രാജൻ, ഇപ്പോൾ ഞാൻ ഗർഭവതിയാണ്. അടുത്ത വർഷം ഇതേ സമയം ഞാനിവിടെ വരും അങ്ങയുടെ സന്താനവുമായി. അങ്ങും ഇവിടെ എത്തിച്ചേരണം. അങ്ങ് ഗന്ധർവന്മാരെ പ്രസാദിപ്പിക്കൂ. നമ്മുടെ സമാഗമം അവർ എളുപ്പത്തിലാക്കും. ഉർവശി മറഞ്ഞു. രാജാവ് തിരികെ കൊട്ടാരത്തിലേക്ക്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ പുരൂരവസ് കുരുക്ഷേത്രത്തിലെത്തി. ഉർവശി തേജസ്വിയായ ഒരു പുത്രനെ രാജാവിനെ ഏൽപ്പിച്ചു. അന്ന് ഒരുമിച്ച് കഴിഞ്ഞതിന് ശേഷം അവർ തമ്മിൽ വീണ്ടും പിരിഞ്ഞു. ആ ഭൂമിയിൽ വച്ച് തന്നെ പുരൂരവസ് ഗന്ധർവന്മാരെ പ്രീതിപ്പെടുത്തുവാനൊരുങ്ങി. സംപ്രീതനായ ഗന്ധർവന്മാർ രാജാവിന് ഒരു അഗ്നിസ്ഥാലിയെ നൽകി അനുഗ്രഹിച്ചു. അത് ഉർവശിയാണെന്ന് തെറ്റിദ്ധരിച്ച് അദ്ദേഹം അതിനെ കൂടെ കൊണ്ടുവന്നു. പക്ഷേ മാർഗമധ്യേ ഒരു കാട്ടിലെത്തിയപ്പോൾ ഉർവശിയല്ല എന്ന് മനസ്സിലാക്കി അത് ആ കാട്ടിൽ തന്നെ ഉപേക്ഷിച്ച് രാജാവ് കൊട്ടാരത്തിലേക്ക് മടങ്ങി വരികയാണ്. ശേഷം അദ്ദേഹം ഉർവശിയെ സ്മരിച്ച് ജീവിക്കുവാനും തുടങ്ങി. വൈകാതെ ത്രേതായുഗം ആരംഭിച്ചു. പുരൂരവസിന്റെ മനസ്സിൽ വേദത്രയങ്ങളും അവയോടനുബന്ധിച്ചുള്ള യജ്ഞ അനുഷ്ഠാനങ്ങളും ഉടലെടുത്തു. ഉടനെ തന്നെ താൻ കാട്ടിൽ ഉപേക്ഷിച്ച അഗ്നിസ്ഥാലിയെ തേടി പുറപ്പെട്ടു രാജാവ്. അവിടെ അദ്ദേഹം ഒരരയാൽ കണ്ടു. അതിൽ നിന്നും രണ്ടു മരക്കഷ്ണങ്ങൾ എടുത്ത് അരണി ഉണ്ടാക്കുവാൻ തുടങ്ങി. ഉർവശി ലോകം പ്രാപിക്കുവാനുള്ള അതിയായ ആഗ്രഹത്താൽ അതിന്റെ മേൽഭാഗം താനാണെന്നും കീഴ്ഭാഗം ഉർവശിയാണെന്നും അതുപോലെ നടുക്കു തങ്ങളുടെ സന്താനമാണെന്നും സങ്കല്പിച്ച് മന്ത്രോച്ചാരണത്തോടെ അഗ്നിയെ കടയുവാൻ തുടങ്ങി. തുടർച്ചയായ മഥനത്താൽ അഗ്നിയുണ്ടായി. ആ അഗ്നിക്ക് ജാതവേദസ് എന്ന് പറയുന്നു. ജാതവേദസ് അങ്ങനെ പുരൂരവസിന്റെ പുത്രനായി തീർന്നു. ജാതവേദസിൽ നിന്നും പുരൂരവസ് മൂന്ന് അഗ്നികൾ കൂടി ജനിപ്പിച്ചു. അവരിൽ ഒന്നാമത്തേതിന് പ്രണവമെന്നും രണ്ടാമത്തേതിന് നാരായണനെന്നും മൂന്നാമത്തേതിന് അഗ്നിവർണൻ എന്നും പേരുകൾ നൽകി. ഉർവശിയുടെ ലോകത്തെത്താൻ കൊതിച്ച പുരൂരവസ് ആ അഗ്നിയിലൂടെ ഭഗവാൻ നാരായണനെ ആരാധിക്കുവാൻ തുടങ്ങി. ഉർവശിക്ക് പുരൂരവസിൽ എട്ട് പുത്രന്മാരുണ്ടായി. ഇവരിൽ മൂത്ത പുത്രനായ ആയുസിന്റെ പിൻഗാമിയായാണ് വിഖ്യാതനായ നഹുഷൻ ജനിക്കുന്നത്. ത്രേതായുഗത്തിന്റെ ആരംഭഘട്ടത്തിൽ കർമ്മകാണ്ഡ യജ്ഞത്തിന് ആരംഭം കുറിച്ചത് പുരൂരവസാണ്. അഗ്നിയെ സ്വപുത്രനായി കണ്ട അദ്ദേഹം വൈകാതെ ഗന്ധർവലോകം പ്രാപിച്ചു.